നിന്നെ ഞാൻ ഓക്കുന്നീരോടെ നിന്നെ ഞാൻ കണ്ടത് ആദ്യമ കണ്ാകുലമാതാവെ നിന്നെ ഞാൻ കണ്ടത് ആദ്യമ കണ്ളില പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരില യെ ഓർക്കുമ്പോൾ മാതാവ് നിന്നെ ഞാനോർക്കുന്നു മെഴിനീരോടെ ജോക്കിമിൻ്റെയും അന്നയുടെയും മകളായ മറിയം രക്ഷകന്റെ അമ്മയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ സദ്വാർത്ത ദൈവത്തിൻ്റെ മുഖ്യദൂതനായ ഗബ്രിയൽ മാലാഖ പരിശുദ്ധ അമ്മയെ അറിയിച്ചു ദൈവിക പദ്ധതിയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയ അവൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരം നൽകി ആ നല്ല അമ്മ കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ രക്ഷകനെ നൽകുക എന്നുള്ള ദൗത്യം നിറവേറ്റി സഹകാർമ്മികയായി സഹരക്ഷകയായി നിന്നുകൊണ്ട് ഇന്നും എന്നും നമ്മുടെ മരണനേരത്തും നമുക്ക് വേണ്ടി മധ്യസ്ഥത അപേക്ഷിക്കുന്നു ആ നല്ല അമ്മയോടൊപ്പം അല്പസമയം ചെലവഴിക്കുവാൻ ഷാലോം മാധ്യമ മേഖല നൽകുന്ന ഈ അവസരത്തെ നന്ദിയോടെ ഓർക്കുകയാണ് എൻ്റെ നല്ല അമ്മയോടൊപ്പം ഞാനൊന്ന് സഞ്ചരിക്കുകയാണ് എൻ്റെ ചെറുപ്രായത്തിൽ കുടുംബത്തിൽ മാതാപിതാക്കളോടൊപ്പം പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ എൻ്റെ പിതാവ് കൃപ നിറഞ്ഞ മറിയമേ എന്ന് എടുത്തു പറഞ്ഞ് അമ്മയെ അഭിസം അഭിസംബോധന ചെയ്യുമായിരുന്നു എന്തുകൊണ്ടാണ് എൻ്റെ പിതാവ് കൃപ നിറഞ്ഞ മറിയമേ എന്ന് പരിശുദ്ധി അമ്മയെ അഭിസംബോധന ചെയ്തത് എന്ന് കാണുമ്പോൾ എൻ്റെ ഓർമ്മ ഭാഗ്യസ്മരണാർഹനായ ദൈവദാസൻ മാർ മാറിവാനിയോസ് മെത്രാപ്പൊലീത്ത തമ്പുരാനെപ്പറ്റ അമ്മച്ചി എന്നാണ് പരിശുദ്ധി അമ്മയെ അഭിസംബോധന ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ പിതാവ് കൃപനിറഞ്ഞ മറിയമ്മേ എന്ന് അമ്മയെ അഭിസംബോധന ചെയ്തപ്പോൾ വളരെ വ്യക്തിപരമായ ഒരു ബന്ധം മാറി വാനിയോസ് മിത്രാപ്പൊലീത്ത പരിശുദ്ധ അമ്മയോട് കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ അമ്മ എന്നെ വിട്ട് കടന്നുപോയി എൻ്റെ അമ്മയെ ഓർക്കുമ്പോൾ മാതാവ് എനിക്കമ്മയായിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ സത്യം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ഞങ്ങളുടെ ഇടവകയിൽ പ്രിയപ്പെട്ട വികാരി അച്ഛന്മാർ വൈകുന്നേരമൊക്കെ ആഹാരം കഴിഞ്ഞിട്ട് ചുറ്റും നടന്ന് ജവമാല ചൊല്ലുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് മേരിമക്കൾ സന്യാസിനി സമൂഹത്തിലെ സഹോദരിമാരെ എൻ്റെ ഭവനത്തിൽ താമസമാക്കി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ജവമാല ഭക്തിയിൽ വളരുവാനും ഒക്കെ സാധിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഇടവകയിൽ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള നിത്യസഹായ മാതാവിനോടുള്ള നൊവേന എല്ലാ ആഴ്ചകളിലും നടത്തുമായിരുന്നു ശനിയാഴ്ചകളിൽ ആ നൊവേനയിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ നിർദ്ദേശങ്ങൾ ആവശ്യങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കാമെന്ന് പറഞ്ഞ് അല്പസമയം നിശബ്ദമായിരിക്കും ആ സമയത്ത് എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പൊതു ആവശ്യങ്ങളൊക്കെ സമർപ്പിക്കുവാൻ സാധിച്ചിട്ടുള്ളത് പൂർത്തീകരിക്കുന്ന പശ്ചാത്തലത്തിൽ എപ്പോഴും അമ്മയോട് കൂടുതൽ സ്നേഹവും വാത്സല്യവും താൽപ്പര്യവും ഉണ്ടായിരുന്നു വൈദിക വിദ്യാർത്ഥിയായി സെമിനറിയിൽ പ്രവേശിച്ചപ്പോൾ തിരുവനന്തപുരത്ത് സെൻ്റ് അലൂഷ്യസ് സെമിനറിയിൽ അവിടെയും സൊഡാലിറ്റി ബഹുമാനപ്പെട്ട ഞായല്ലൂരച്ഛൻ പിന്നീട് അദ്ദേഹം അംബാച്ചനായി ഞായല്ലൂർ അംബാച്ചൻ സൊഡാലിറ്റി ആരംഭിച്ചു ആ സൊഡാലിറ്റിയിൽ ഞങ്ങളും പങ്കുകളായി പങ്കാളികളായി പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായ ഭക്തിയിൽ വളർന്നു വരുവാൻ സാധിച്ചു എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് പട്ടം കത്തീഡ്രൽ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ സെമിനറി വിദ്യാർത്ഥികൾ പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ അവിടെ നൊവേന പ്രാർത്ഥന അടക്കമായിരുന്നു അതിലും സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ചു ശനിയാഴ്ച രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം പരിശുദ്ധ അമ്മയുടെ നല്ല ഒരു സ്വരൂപം അവിടെ ഒരു ഗ്രോട്ടയായി പ്രതിഷ്ഠിച്ചിരുന്നു പുനരൈക്യത്തിൻ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് അതിൻ്റെ അടിയിൽ എഴുതി വച്ചിരുന്നു അവിടെ പോയി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോടെ വ്യക്തിപരമായ ഒരടുപ്പവും അമ്മയുടെ സ്നേഹവും ഒക്കെ മനസ്സിലാക്കുവാനും സഭയിൽ ഒരു പുരോഹിതനാകുവാൻ വളർന്നു വരുമ്പോൾ യേശുവാകുന്ന പുരോഹിതനെ പരിശീലിപ്പിച്ച ഗുരുഭൂതയായ അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിക്കുകയും ചെയ്യുമായിരുന്നു ഒരു നല്ല വൈദികനാകുവാൻ ഇന്ന് ഈ നിലയിൽ പ്രവർത്തിക്കുമ്പോഴും അമ്മയുടെ ആ പ്രത്യേകമായ മധ്യസ്ഥത ഓർക്കുകയാണ് ഉപരിപഠനത്തിനായി തൃശാപ്പള്ളി സെൻറ് പോൾ സെമിനറിയിലേക്ക് പോകുമ്പോഴും അമ്മയോടുള്ള ഭക്തിയിൽ വളരുവാൻ ധാരാളം അവസരം ഉണ്ടായിരുന്നു മരിയൻ പ്രയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പ്രേയർ ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു ആ പ്രേയർ ഗ്രൂപ്പിലെ അംഗങ്ങൾ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഒന്നിച്ച് ജവമാല ചൊല്ലി അമ്മയുടെ ഗ്രോട്ടോയിലേക്ക് പോകും ആ ഗ്രോട്ടോയിൽ നിന്ന് ജവമാല ചൊല്ലി പൂർത്തിയാക്കി തിരിച്ച് ക്ലാസ് റൂമിലേക്ക് പോകുന്ന ഒരു പതിവായിരുന്നു ഇപ്പോഴും ആ സെമിനറിയിൽ പോകുമ്പോൾ ഞാൻ ആ ഗ്രോട്ടോയിൽ പോയി അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു വലിയ മാസ്മര ശക്തിയാണ് അമ്മയുടെ ആ സാന്നിധ്യം പുരോഹിതനായി അഭിഷിക്തനായ ശേഷവും അങ്ങനെയുള്ള വലിയ അനുഗ്രഹമാണ് ലഭിച്ചിരിക്കുന്നത് ഇവിടെ മാവേലിക്കരയിൽ പുതിയ ഭദ്രാസനം രൂപപ്പെട്ട് കത്തീഡ്രൽ ദേവാലയം പരിശുദ്ധി അമ്മയുടെ നാമധേയത്തിലുള്ള ദേവാലയമാണ് അമലോത്ഭവ മാതാവിൻ്റെ നാമത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ദേവാലയത്തിൽ നിത്യസഹായ മാതാവിൻ്റെ ഈ മനോഹരമായ ചിത്രം വരയ്ക്കുകയാണുണ്ടായത് ഈ വരച്ചതായ ചിത്രത്തിൽ ഒരു വലിയ മാസ്മര ശക്തി അടങ്ങിയിരിക്കുന്നു എന്നുള്ള ഉൾബോധം എനിക്കുണ്ട് ഇവിടെ നൊവേന പ്രാർത്ഥന എല്ലാ ശനിയാഴ്ചകളിലും നടത്താറുണ്ട് വളരെയധികം അനുഗ്രഹം നിത്യസഹായ മാതാവിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മയോടൊപ്പം നല്ല അമ്മയോടൊപ്പം നാം സഞ്ചരിക്കുമ്പോൾ നല്ല അമ്മയുടെ നല്ല മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ഒരു വലിയ അർത്ഥമുള്ള ഒന്നാക്കി മാറ്റുവാൻ നമ്മുടെയും മറ്റുള്ളവരുടെയും രക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധി അമ്മ നമ്മെ പ്രേരിപ്പിക്കുകയാണ് അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിച്ചിട്ടുള്ള ഒരുവരെയും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് അമ്മയോടൊപ്പം സഞ്ചരിച്ച് രക്ഷാകര അനുഭവത്തിൽ പങ്കാളികളായി നിത്യജീവനിൽ പ്രാപിക്കുവാൻ തമുരാനോടൊപ്പം പരിശുദ്ധി അമ്മയോടൊപ്പം വിശുദ്ധരോടൊപ്പം നിത്യമായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ ഒരു വൈദിക വിദ്യാർത്ഥിയായി തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾക്കായി തൃശ്ശാപ്പള്ളിയിലേക്ക് തമിഴ്നാട്ടിൻ്റെ തൃശ്ശാപ്പള്ളിയിലേക്ക് പോകുമ്പോൾ അമ്മയെക്കുറിച്ച് വേളാങ്കണ്ണി അമ്മയെക്കുറിച്ച് ആരോഗ്യമാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഇടയായി എല്ലാ വർഷവും അമ്മയുടെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും കഴിഞ്ഞ പശ്ചാത്തലത്തിൽ അമ്മയോടൊപ്പം സഞ്ചരിക്കുവാൻ ലഭിക്കുന്ന ഈ അവസരത്തെ വീണ്ടും നന്ദിയോടെ ഓർക്കുകയാണ് വേളാങ്കണ്ണിയിൽ മക്കൾക്ക് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ കടലിൽ സഞ്ചരിച്ചതായ ആളുകൾക്ക് അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എവിടേക്ക് ലക്ഷ്യം എന്ന് നോക്കുമ്പോൾ അവർ ഒരു ദേവാലയം കാണുകയാണ് കടൽക്കരയിൽ ഒരു ദർശനം കാണുകയാണ് അവിടേക്ക് കപ്പലിനെ തിരിച്ചുവിട്ടുകൊണ്ട് അത്ഭുതകരമായി രക്ഷപ്പെടുവാൻ സാധിച്ച പശ്ചാത്തലത്തിൽ അവിടെ ഒരു ദേവാലയം നിർമ്മിക്കുകയും പരിശുദ്ധ അമ്മയുടെ ആരോഗ്യമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അത് സമർപ്പിക്കുകയും ചെയ്യുവാനിടയായത് അനേകർക്ക് രോഗസൗഖ്യം തമ്പുരാനിൽ നിന്ന് അമ്മ വാങ്ങിച്ചു കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് മുടന്നനായ ഒരു ബാലന് ഭിക്ഷയാജിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അമ്മ ആ മകന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവന് പാല് നൽകുകയും ആ പാല് കവിഞ്ഞൊഴുകി അനേകർക്ക് അനുഗ്രഹം നൽകുകയും ചെയ്യുന്ന ഒരനുഭവം അവിടെ വിവരിക്കുകയുണ്ടായി ആ സ്ഥലങ്ങൾ ഓരോന്നും സന്ദർശിക്കുമ്പോൾ ആ ദേവാലയത്തിലെ വേളാങ്കണ്ണി അമ്മയുടെ ആ സ്വരൂപത്തിലേക്ക് നോക്കുമ്പോൾ സ്വന്തം അമ്മയെ കാണുന്ന ഒരു അനുഭവമാണ് എല്ലാവർക്കും അവിടെയുള്ളത് ഒരമ്മ പാൽ കുടിക്കുന്ന കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്നറിച്ച് ചെയ്ത തമ്പുരാൻ്റെ വാക്കുകൾ നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാവുകയാണ് അമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മ നമ്മെ മറക്കില്ല ഇപ്പോഴും എപ്പോഴും നമ്മുടെ മരണസമയത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കുകയാണ് പുരോഹിതനായി മദ്രാസിൽ പ്രവർത്തിക്കുവാൻ ചെല്ലുമ്പോഴും അവിടെയുള്ള ജനങ്ങളോട് ഈ അമ്മയെക്കുറിച്ച് അമ്മയുടെ അത്ഭുത അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാൻ സാധിച്ചിട്ടുണ്ട് അവിടെയുള്ള ആളുകളെ വേളാങ്കണ്ണിയിൽ എല്ലാ വർഷവും തീർത്ഥാടനമായി കൊണ്ടുപോവുകയും അവരുടെ ആവശ്യങ്ങൾ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്ത് അവിടെയുള്ള ജവമാല പ്രാർത്ഥനയ്ക്കുള്ള ജവമാലയുടെ ഓരോ രഹസ്യങ്ങളും ധ്യാനിക്കുവാനുള്ള അവസരങ്ങൾ നന്നായി വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് കുരിശൻ്റെ വഴിയും ജവമാല പ്രാർത്ഥനയും ഒക്കെ വൈകിട്ട് രാത്രിയിൽ സുഗമമായ മണലിലൂടെ നടന്നു നീങ്ങി ധ്യാനിച്ചു കൊണ്ട് പോകുന്ന പശ്ചാത്തലത്തിൽ അമ്മ കൂടെ വേദനയിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും രോഗങ്ങളിലും കൂടെ നടന്ന് നമ്മെ സഹായിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് പാടി എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോൾ സത്യനഗർ എന്നാണ് ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത് പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു സ്വരൂപം ഒരു കുരിശടി അവിടെ സ്ഥാപിക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ധാരാളം ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അവിടുത്തെ സ്കൂളും മഠവും പള്ളിയും ഡിസ്പെൻസറിയും എല്ലാം തന്നെ അമ്മയുടെ അനുഗ്രഹത്തിൽ ആളുകൾക്ക് ലഭിക്കുന്ന ആ ഒരു സവിശേഷത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനെ മരിയ നഗർ എന്ന പേരിൽ അറിയപ്പെടുവാൻ ഇടയായി പിന്നീട് എത്ര വലിയ അനുഗ്രഹമാണ് അമ്മയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് മദ്രാസിൽ പ്രവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു വീട്ടിൽ ഒരു കളൻ കയറി ആ വീട്ടിൻ്റെ ഗ്രഹനാഥൻ ഫുഡ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥനാണ് രണ്ട് മക്കൾ പഠിക്കുകയാണ് ഉച്ച കഴിഞ്ഞ് ആ കുടുംബത്തിലെ അമ്മ അല്പം വിശ്രമിക്കുവാൻ പോയ സാഹചര്യത്തിലാണ് കള്ളൻ വീടിനുള്ളിൽ കയറുന്നതും അമ്മയുടെ കിടക്കയ്ക്ക് അരികെ വരുന്നതും പെട്ടെന്ന് എഴുന്നേറ്റ അമ്മ എന്തു ചെയ്യണമെന്നറിയാതെ തലയുണ തലയുണയുടെ അടിയിൽ നിന്നും എന്തോ കയ്യിലെടുത്തുകൊണ്ട് ആ കള്ളനോട് പറഞ്ഞു ഇറങ്ങടാ പുറത്ത് എന്ന് അവൻ ഭയപ്പെട്ട് അമ്മയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങി ഓടുകയാണ് വിറച്ചു നിൽക്കുന്നതായ അമ്മ അല്പസമയം കഴിഞ്ഞ് സുബോധം വീണ്ടെടുത്ത് ഫോൺ ചെയ്തു അച്ചാ ഒരു കള്ളൻ വന്നു വീട്ടിൽ വലിയ പ്രശ്നമായി എനിക്ക് വളരെ പ്രയാസമുണ്ട് എന്ന് അപ്പോൾ ഞങ്ങൾ ഓടി അവിടെ എത്തി ആ അമ്മ പറഞ്ഞത് ഞാൻ ഒന്നുമില്ലായിരുന്നു കയ്യിൽ നിന്നും ജപമാല എടുത്തുകൊണ്ടാണ് തലയുടെ അടിയിൽ നിന്ന് ജപമാല എടുത്തുകൊണ്ടാണ് ഇറങ്ങണ പുറത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ പരിശുദ്ധി അമ്മയുടെ ആ ഒരു അത്ഭുതകരമായ മധ്യസ്ഥത തൻ്റെ മക്കൾക്ക് സംരഭ്യമാക്കി കൊടുക്കുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹകരമായ ഒരു കാര്യമാണ് അവിടെ സ്കൂൾ സ്ഥാപിച്ച് പുരോഗമിച്ചു വരുന്ന പശ്ചാത്തലത്തിലും കോളേജ് ആരംഭിക്കുന്ന സാഹചര്യത്തിലുമൊക്കെ വേളാങ്കണ്ണിയിൽ പോയി അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയോട് ഈ നിർദ്ദേശം കൊടുത്ത് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് അത് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് വേളാങ്കണ്ണിയിൽ ഇന്ന് ആളുകൾ അനേകായിരങ്ങൾ വിവിധ മതസ്ഥരായ ആളുകൾ എല്ലാവർക്കും അമ്മയോട് വളരെ ആദരവും സ്നേഹവും ഭക്തിയുമൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ സ്ഥലം പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ നാമദേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഒരു കുരിശെടിയാണ് ഇതിൻ്റെ പശ്ചാത്തലം ഇവിടെ പുതിയ ഭദ്രാസനം രൂപപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ച പശ്ചാത്തലത്തിൽ വേളാങ്കണ്ണി മാതാവിന് സമർപ്പിച്ചുകൊണ്ട് ഈ കുരിശടിയുടെ പണി ആരംഭിച്ചപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കുടുംബത്തിലെ അമ്മ അച്ചാ ഒരു തിരികെത്തിക്കാൻ അനുവാദം തരുമോ എന്ന് ചോദിച്ചു വേളാങ്കണ്ണി മാതാവിൻ്റെ നാമത്തിലുള്ള കുരിശടിയാണ് പണിയുന്നത് എനിക്ക് അതിൻ്റെ അനുഗ്രഹം വേണം അവർ തിരികെത്തിക്കാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു ക കത്തിച്ചുകൊള്ളുവാൻ അവർക്ക് അവകാശം കൊടുത്തു എല്ലാ ദിവസവും അവർ വന്ന് തിരികെത്തിക്കുമായിരുന്നു എന്തായിരുന്നു അവരുടെ ഉദ്ദേശം വിവാഹം കഴിച്ച് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു ആ പശ്ചാത്തലത്തിലാണ് ഇവിടേക്ക് കടന്നു വന്നത് തിരികെത്തിച്ചുകൊണ്ടിരുന്നത് കുരിശരുടെ പണി പൂർത്തിയായി അത് ഉദ്ഘാടനം ചെയ്ത സാഹചര്യത്തിൽ ഒരു കുഞ്ഞുമായി ആ അമ്മ വന്ന് കുഞ്ഞിനെ ഇവിടെ സമർപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി പോവുകയും എല്ലാവർക്കും നേർച്ച വിതരണം ചെയ്യുകയും ചെയ്തു ഞാൻ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഒരു കുടുംബത്തിൽ എത്ര മക്കളാണ് എന്ന് ചോദിച്ചപ്പോൾ ആ മാതാപിതാക്കൾ രണ്ടുപേരും കരയുകയായിരുന്നു എനിക്കറിയില്ലായിരുന്നു അവർക്ക് മക്കളില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനിയും നാട്ടിൽ വരുമ്പോൾ മാവേലിക്കരയിൽ വരണം അവിടെ മാതാവ് ആളുകൾക്ക് ധാരാളം അനുഗ്രഹം കൊടുക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ വന്നു പ്രാർത്ഥിക്കൂ അവർ വന്നു പ്രാർത്ഥിച്ചു അനുഗ്രഹത്തോടുകൂടി പോയി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർ കുഞ്ഞുമായിട്ട് വന്ന് എന്നെക്കൊണ്ട് ആ കുഞ്ഞിനെ മാമുദീസ മുക്കി അനുഗ്രഹത്തോടുകൂടി അവർ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി ഇങ്ങനെയുള്ള നിരവധി അല് അനു അനുഗ്രഹങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട് എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് ഇവിടെ കുർബാനയും വേളങ്കണി മാതാവിനുള്ള നൊവേനയും പ്രാർത്ഥനയും ഒക്കെ നടത്തി നാനാജാതി മതസ്ഥരായ ആളുകൾ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട് വ്യക്തിപരമായി ഞാൻ ഇതിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് ആ കാര്യങ്ങളെല്ലാം അമ്മ ഭംഗിയാക്കി നടത്തി തമ്പുരാൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കാളിയാകുവാൻ എന്നെയും സഹായിക്കുന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുതകരമായ ഈ പ്രവർത്തനങ്ങൾ നമ്മെ ഓരോരുത്തരെയും കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയോടൊപ്പം നമുക്കും രക്ഷാകര സംഭവങ്ങളിൽ പങ്കാളിയാകാം അമ്മയോടൊപ്പം സഹരക്ഷകരായി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ ഭക്തിയിൽ വളർന്നു വരുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു വൈദിക മേലധ്യക്ഷനായ ശേഷം വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സങ്കേതങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ഒരു പതിവാണ് അഞ്ച് പ്രാവശ്യത്തോളം ലൂർദിൽ പോയി പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ആ അവസരങ്ങളിലെല്ലാം വിശ്വാസത്തിൽ വളരുവാനും ഉറയ്ക്കുവാനും അത് പകർന്നു കൊടുക്കുവാനുമുള്ള ആവേശമാണ് അമ്മ നൽകിയിട്ടുള്ളത് ലൂർതിൽ വിശുദ്ധ ഭരണതീത്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ അമലോത്ഭവയാണ് എന്നുള്ള സത്യം അമ്മ വെളിപ്പെടുത്തി കൊടുക്കുകയുണ്ടായി പ്രാർത്ഥിക്കുക ദിവസവും പ്രാർത്ഥിക്കുക പാപത്തിന് പരിഹാരം ചെയ്യുക ജപമാല പ്രാർത്ഥന അർപ്പിക്കുക എന്നുള്ള സന്ദേശം ലോകത്തിന് ഇന്ന് വളരെ പ്രയോജനകരമായ അനുഭവങ്ങളാണ് നൽകുന്നത് എത്രയോ ആളുകൾ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ലോറതിൽ വരുന്നു എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് കിടക്കയിൽ കിടക്കുന്ന രോഗികൾ നടക്കാൻ പ്രയാസമുള്ള ആളുകളെ വീൽചെയറിൽ സ്ട്രെച്ചറിൽ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം ആളുകളെ ഇങ്ങനെ ദിവസവും അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുന്ന അനുഭവം അമ്മയുടെ പ്രത്യേകമായ ഗ്രോട്ടോയിൽ പ്രാർത്ഥിക്കുന്നത് ഒരനുഭവമാണ് അവിടെ വിശുദ്ധവിനെ അർപ്പിക്കുന്നത് ഒരനുഭവമാണ് പോകുമ്പോഴെല്ലാം അവിടുത്തെ ജപമാല പ്രദക്ഷിണത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് ആ ജവമാല പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുമ്പോൾ എത്ര ത്യാഗത്തോടു കൂടിയാണ് ആളുകൾ മുട്ടിലിഴഞ്ഞുകൊണ്ട് ഒക്കെ പ്രാർത്ഥിക്കുന്നതെന്ന് കാണുമ്പോൾ ആളുകളുടെ ആ ഒരു ത്യാഗം എന്തുമാത്രം വിലമതിക്കേണ്ടതാണെന്നുള്ളത് നാം മനസ്സിലാക്കുകയാണ് പരിശുദ്ധിയമ്മ രക്ഷകനെ നൽകുവാനെടുത്ത ത്യാഗം ഓരോന്നും ധ്യാനപൂർവം പങ്കെടുത്തുകൊണ്ട് ആളുകൾ അത് അനുഭവമാക്കി മാറ്റുന്ന സാഹചര്യത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു എന്നുള്ളതിൽ അതിശയിക്കുവാനില്ല ദൈവത്തോടും മനുഷ്യരോടും മനസ്സാക്ഷിയോടും ഈ പ്രപഞ്ചത്തോടും ഐക്യപ്പെട്ട് ജീവിക്കുവാൻ കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും വളരെ വലുതാണ് വൈകുന്നേരം അവിടെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ടുള്ള പ്രദക്ഷിണമുണ്ട് ആ പ്രദക്ഷിണത്തിന് നേതൃത്വം കൊടുക്കുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് തമ്പുരാനോട് ഇത്രയേറെ ബന്ധപ്പെട്ടുകൊണ്ട് ദിവ്യകാരുണ്യനാഥനോട് ബന്ധപ്പെട്ടുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ രക്ഷകന് കാലിത്തൊഴുത്തിൽ ജന്മം നൽകി അപ്പത്തിൻ്റെ ഭവനത്തിൽ ജന്മം നൽകിയ അമ്മ കാൽവരിയിൽ സഹരക്ഷകയായി നിൽക്കുമ്പോൾ സഹകാർമ്മികയായി നിൽക്കുമ്പോൾ തമ്പുരാനോടൊപ്പം നിന്നുകൊണ്ട് അമ്മ ബലി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ തമ്പുരാൻ ബലി അർപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇതാ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് അമ്മയെയും മകനെയും ജനത്തിനു വേണ്ടി പരമേൽപ്പിക്കുന്ന വലിയ സന്തോഷം ഈ അമ്മയുടെ മധ്യസ്ഥത നമുക്കെപ്പോഴും ഒരു വലിയ കോട്ടയാണ് ശക്തിയാണ് ലൂർതിൽ കടന്നു വരുന്ന വില വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം ഇത്ര സന്തോഷത്തോടുകൂടിയാണ് തിരിച്ചു പോകുന്നത് സൗഖ്യം ലഭിച്ചവർക്ക് ഏറെ സന്തോഷം സമാധാനത്തിൽ പോയി ആ ജീവിതം നയി തുടർന്നു കൊണ്ടു പോകുവാനുള്ള ശക്തി ആർജിച്ചുകൊണ്ട് പോകുന്നവർക്ക് വലിയ നിർവൃതി ഇങ്ങനെയുള്ള അനുഗ്രഹത്തിൻ്റെ ആ കേന്ദ്രത്തിൽ ഇനിയും സന്ദർശിക്കുവാൻ അവസരം ലഭിക്കുമ്പോൾ നിശ്ചയമായും സന്ദർശിക്കണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത് പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥത ലഭിക്കുന്ന ഒരു കേന്ദ്രമാണല്ലോ പോർച്ചുഗലിലെ ഫാറ്റിമ അവിടെയും പോകുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അവിടെ ലൂസി ജസിന്ത ഫ്രാൻസിസ് ഈ ഇടയ കുട്ടികൾക്ക് അമ്മ ദർശനം കൊടുക്കുകയുണ്ടായി അമ്മയുടെ ആ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രദേശത്തെ കടന്നു നിന്നാൽ തന്നെ വളരെ പ്രശാന്തമായ ഒരു അന്തരീക്ഷം എത്ര ആളുകളാണ് അവിടേക്ക് കടന്നു വരുന്നത് വരുന്നവരെല്ലാം സംതൃപ്തിയോടെ തിരിച്ചു പോകുന്ന പശ്ചാത്തലം അമ്മയുടെ നാമധേയത്തിലുള്ള ഏത് ദേവാലയത്തിൽ പോയാലും റോമിൽ മേരി മേജർ ബസിലിക്ക എത്രയെത്ര ആളുകളാണ് അവിടെ വന്ന് അനുതാപത്തോടെ അനുരഞ്ജനം പ്രാപിച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം പ്രാപിച്ചു പോകുന്നത് ഇതൊക്കെ ഒരു വലിയ അനുഭവമാണ് അമ്മയോടൊപ്പം സഞ്ചരിക്കുവാൻ എൻ്റെ അമ്മ എന്ന് അമ്മയെ വിശേഷിപ്പിച്ചുകൊണ്ട് അമ്മയോടൊപ്പമായിരിക്കുവാൻ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ആ അവസരങ്ങൾ തന്നെ കാണുകയാണ് ഇപ്രകാരം ലോകത്തിന് മുഴുവൻ രക്ഷകൻ്റെ അമ്മയായി മാറുവാൻ ഭാഗ്യം ശ്രദ്ധിച്ച പരിശുദ്ധ അമ്മ ത്രിലോകങ്ങളുടെയും രാജ്ഞിയാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും പാതാളത്തിൻ്റെയും ത്രിലോകങ്ങളുടെയും രാജ്ഞിയായ അമ്മയുടെ മധ്യസ്ഥത ഏവർക്കും കോട്ടയായിരിക്കട്ടെ ശാലവും പ്രേക്ഷകർക്ക് അതിൻ്റെ പ്രവർത്തകർക്ക് ഇതിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഏവർക്കും എല്ലാ ഭാവങ്ങളും നല്ല അമ്മയോടൊപ്പം ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിന്നെ ഞാൻ കണ്ടത് ആദ്യ മക്കളില പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരില എന്നയെ ഓർക്കുമ്പോൾ മാതാവ് നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ